പ്രബുദ്ധ കേരളം ഇനിയും പഠിച്ചിട്ടില്ല. വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് കോടതി സംരക്ഷണം നൽകിയപ്പോഴാണ് നഗരസഭയുടെ നടപടി വിവാദമാകുന്നത്. ജാതിമത ഭേദമന്യേ വിവാഹം കഴിക്കാൻ ഏവർക്കും അവകാശമുണ്ടെന്നിരിക്കെ കൊച്ചി നഗരസഭ സ്വീകരിച്ച നടപടിയിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. മാതാവ് മുസ്ലിം മതക്കാരിയായതുകൊണ്ട് ഹിന്ദു യുവാവിനെ വിവാഹം കഴിച്ചാൽ വിവാഹം രജിസ്റ്റർ ചെയ്യുവാൻ കഴിയില്ലെന്നാണ് നഗരസഭാ അധികാരികൾ പറഞ്ഞത്. ഇതാണ് വിവാദമായത്. സംഭവം ഇതാണ്. ഡിസംബർ 2-നായിരുന്നു ഹിന്ദു ആചാരപ്രകാരം വിവാഹം നടന്നത്. എന്നാൽ യുവതിയുടെ മാതാവ് മുസ്ലിം ആയതിനാൽ ഹിന്ദു യുവാവുമായുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യാനാകില്ലെന്ന ഉദ്യോഗസ്ഥരുടെ നിലപാട്. യുവതിയുടെ അമ്മ മുസ്ലിം ആയതിനാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമേ വിവാഹം രജിസ്റ്റർ ചെയ്യാനാകൂ എന്നായിരുന്നു അധികൃതർ അറിയിച്ചത്. നഗരസഭാ സെക്രട്ടറി നിലപാട് കടുപ്പിച്ചതോടെ ഇരുവരും പരിഹാരം തേടി കോടതിക്ക് മുമ്പിലെത്തുകയായിരുന്നു. ഈ ഹർജി പരിഗണിച്ച കോടതി മാതാപിതാക്കളുടെ മതം വിവാഹം രജിസ്ട്രേഷന് തടസ്സമല്ലെന്ന് വ്യക്തമാക്കി. എറണാകുളം ജില്ലയിലെ ഉദയംപേരൂർ സ്വദേശികൾ നൽകിയ ഹർജിയിലാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ മതം പരിഗണിക്കേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കിയത്. മാതാപിതാക്കൾ രണ്ട് മതത്തിൽ ഉൾപ്പെട്ടവരാണെന്നത് വിവാഹം രജിസ്റ്റർ ചെയ്യാതിരിക്കുവാനുള്ള കാരണമല്ലെന്നും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. കൊച്ചി നഗരസഭാ ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരായിട്ടായിരുന്നു ഉദയംപേരൂരിൽ താമസിക്കുന്ന പി ആർ ലാലനും ഭാര്യ ഐഷയും കോടതിയിൽ ഹർജി നൽകിയത്. വിവാഹം രജിസ്റ്റർ ചെയ്യാനായി ഇരുവരും കൊച്ചി കോർപ്പറേഷനിലെ ബാരേജ് ഓഫീസറായ സെക്രട്ടറിക്ക് നൽകിയ അപേക്ഷ നിരസിക്കപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു ഹർജി. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും ആചാരങ്ങൾ പിന്തുടരുവാനും സ്വാതന്ത്ര്യമുള്ള മതനിരപേക്ഷ രാജ്യമാണിതെന്ന് ഓർമ്മ വേണമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. സാമൂഹിക പരിഷ്കർത്താക്കളായ ശ്രീനാരായണ ഗുരുവും അയ്യൻകാളിയും ജീവിച്ചിരുന്ന മണ്ണാണ് കേരളമെന്ന് വ്യക്തമാക്കിയ ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ ഇവരുടെ അപേക്ഷ പരിഗണിച്ച് രണ്ടാഴ്ചയ്ക്കകം വിവാഹം രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് നൽകുവാനും ഉത്തരവിട്ടു. കോടതി ഉത്തരവിന്റെ പകർപ്പ് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിക്ക് കൈമാറുവാനും ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കുലർ പുറപ്പെടുവിക്കുവാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.